ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാംസ് ഡെയിലി മലയാളം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ള ആരാ നോക്കണ്ടേ? അപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ PSC ആണ് ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 486/2022 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറാണ്. ദെൻ നമുക്ക് ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറയുന്നത് തസ്തികയുടെ പേരെന്ന് പറയുന്നത് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി സ്കെയിൽ അഥവാ സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ 39,300 മുതൽ 83,000 രൂപ വരെ പെർ മന്ത് നിങ്ങൾക്ക് സാലറി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ നമ്പർ ഓഫ് വേക്കൻസീസ് മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് റിക്രൂട്ട്മെന്റ് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ PSC ആകുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അത് വെച്ച് നിങ്ങളുടെ പ്രൊഫൈൽ വഴി പോയി ലോഗിൻ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറും ഈ ഒരു കാര്യങ്ങളും വെച്ച് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഈ ഒരു പോസ്റ്റിലേക്ക് ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ സെലക്ഷൻ മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അഥവാ നേരിട്ടുള്ള നിയമനമായിരിക്കും. ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് ഏതൊക്കെ പ്രായത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇടയിലുള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാം. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 2/1986 1/1/2004 ഇടയിലുള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ റിലാക്സേഷൻ ഏജ് ലിമിറ്റ് ചെയ്ത് കാസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് SC ST കാര്യങ്ങൾ അവർക്കാണ് റിലാക്സേഷൻ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ദെൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് ഈ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ഏതെങ്കിലും ഒരു ബിരുദം ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം ഉണ്ടായിരിക്കണം, ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ അതിന് ഈക്വൽ ആവുന്ന എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒന്നും കൂടി നമുക്ക് നോക്കാം. അപ്ലിക്കേഷൻ പ്രോസസ്സ് സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെയ്താൽ www.kerlapsc.government.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിൽ പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രൊഫൈൽ വഴി വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ആദ്യം അത് ചെയ്യുക, എന്നിട്ട് ഈ പ്രൊഫൈൽ വഴി പോയി ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പോയി അപ്ലൈ ഒന്ന് കൊടുത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് നോക്കാം. നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 2023 January 4 വെനസ്ഡേ മിഡ്നൈറ്റ് 12 മണി വരെ, രാത്രി 12 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ മാക്സിമം മുൻപായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ അവസാന സമയമാകുമ്പം സൈറ്റ് ലോഡ് ഭയങ്കര നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും. അപ്പോൾ അതിന് മുൻപായിട്ട് മാക്സിമം നിങ്ങൾ അതിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഒഫീഷ്യൽ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ എല്ലാ വീഡിയോസും നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.